സൂപ്പർസ്റ്റാർ പവേർഡ് ബൈ ജൂനിയർ ബദാം ലേഹ്യം ആൻഡ് ഔഷധിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കലീമേട്ടിന് എന്റെ ബർത്ത്ഡേ എപ്പോഴാണെന്ന്? നമ്മൾ എന്തിനാണ് ദുരന്തങ്ങളൊക്കെ വെറുതെ ഓർത്ത് വെക്കണം? ഏറ്റവും വലിയ മോഹമായിരുന്നു. സ്വന്തം കേരളത്തിൽ ചാണകം കഴിച്ചു അല്ലേ? നമ്മുടെ സ്വന്തം സലീമേട്ടൻ. സലീമേട്ടൻ, ഞാൻ എത്ര നേരമായി വിളിക്കുന്നു? ലേറ്റാണ്. എനിക്ക് ഇന്ന് എന്റെ ഫ്രണ്ടിന്റെ ബർത്ത്ഡേ ആണ്, അവൾക്ക് കേക്ക് മേടിച്ചു കൊടുക്കാന്ന് ഞാനാ പറഞ്ഞത്. രണ്ട് കേക്ക് വാങ്ങിയല്ലോ. രണ്ട് കേക്കോ? ഒരു ബർത്ത്ഡേ ഉള്ളൂ. ആയി പോരണം, മുറിക്കാൻ മറ്റത് മൂത്ത് വെക്കാനായിട്ട്. സലീമേട്ടാ, ഓ ഒന്നുമില്ല, അതൊക്കെ പോട്ടെ. സലീമേട്ടിന് എന്റെ ബർത്ത്ഡേ എപ്പോഴാന്നറിയ? നമ്മൾ എന്തിനാണ് ദുരന്തങ്ങളൊക്കെ വെറുതെ ഓർത്ത് വെക്കണത്? കയ്യടിക്കുക കേട്ടോ, അവിടെ നിക്ക്. അതൊക്കെ പോട്ടെ. സലീമേട്ടിന്റെ ഭാര്യയുടെ ബർത്ത്ഡേ എപ്പോഴാണ്? എന്റെ ഭാര്യയുടെ ബർത്ത്ഡേ May 25. മേടമാസത്തില രേവതി നക്ഷത്രം. എന്റെ അമ്മോ, ഇത്രയൊക്കെ ഓർത്ത് വെക്കോ ഭാര്യയുടെ ബർത്ത്ഡേ? അല്ല, ഞാനൊന്നും ഒരു പ്രാവശ്യം ഒന്നും മറന്നുപോയി. അതിന്റെ വേദന ഇതുവരെ മാറിയിട്ടില്ല. അതിന്റെ പേരില് കൃത്യമായിട്ടുള്ള ഡേറ്റ് എനിക്കറിയാം. അപ്പൊ ഭാര്യക്ക് ബർത്ത്ഡേ ആവുമ്പോ എന്ത് ഗിഫ്റ്റാ കൊടുക്കാറ്? അങ്ങനൊന്നുമില്ല, ഞങ്ങള് ഒരു സ്ഥലത്ത് യാത്രകളൊക്കെ പോകും. യാത്രകൾ ഇഷ്ടമാണോ? യാത്രകൾ ഭയങ്കര ഇഷ്ടമാണ്. ഒരുപാട് സ്ഥലത്ത് യാത്ര പോകാറ്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ യാത്ര ചെയ്ത സ്ഥലങ്ങൾ ഏതൊക്കെയാണ്? അങ്ങനൊന്നുമില്ല, ഒരുപാട് സ്ഥലങ്ങളിൽ യാത്ര ചെയ്തിട്ടുണ്ട്. പക്ഷെ ഏറ്റവും കൂടുതൽ ആസ്വദിച്ചത് എപ്പോഴാണ് യാത്രയിൽ? ഒരു നമ്മൾ ഒത്തിരി ട്രാവൽ ചെയ്യുമ്പോ ഇന്ന സ്ഥലം ഇന്ന സ്ഥലം എന്നുള്ള ഒരു ഇത് ഉണ്ടാവല്ലോ നമുക്ക്. ഞാൻ അവിടെയായിരിക്കും ഏറ്റവും കൂടുതൽ ആസ്വദിച്ചേക്കണത്. എവിടെ? അതായത് നമ്മുടെ പറവൂരിൽ നിന്ന് എറണാകുളത്തേക്ക് പോകുമ്പോ എടപ്പള്ളിയിൽ മോഡേൺ ബ്രെഡ് കമ്പനി ഇല്ലേ, അതിന്റെ ഫ്രണ്ടിലത്ര ഒരു സ്ഥലത്ത് ഞാൻ ആസ്വദിച്ചിട്ടില്ല. മോഡേൺ ബ്രെഡ് കമ്പനിയുടെ ഫ്രണ്ടിൽ നിൽക്കുമ്പോ എന്റെ പൊന്നു മോളെ ഒരു പ്രത്യേക തരം സ്മെല്ല് വരും. അത് ഉച്ച സമയമാണെങ്കിൽ പറയേ വേണ്ട. ഞാൻ മഹാരാജ് പഠിക്കുന്ന കാലത്ത് അതിൽ പോകുമ്പോ എന്റെ ഏറ്റവും വലിയ മോഹമായിരുന്നു എന്ത്, മോഡേൺ ബ്രെഡ് കമ്പനിയിൽ ഒരു ജോലി കിട്ടുക എന്നുള്ളത്. ഇന്നും ഞാൻ അതിലെ പോകുമ്പോ കാറ് നിർത്തി ചില്ലി താത്തിയിട്ട് കുറച്ചു നേരം ആ മണം ഇങ്ങനെ ആസ്വദിച്ചിട്ട് പോവുള്ളൂ. അതാണ് ലോകത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം. ദൈവമേ, ഞാൻ അതല്ല ചോദിച്ചേ. വിദേശ രാജ്യങ്ങളിലൊന്നും പോയിട്ടില്ല. ഒരുപാട് സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട്. അവിടെ എന്തെങ്കിലുമൊക്കെ ഓർമ്മകള്? ഒരു 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 വിദേശ രാജ്യത്തെ ഓർമ്മ എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. ജർമ്മനി. അപ്പൊ ജർമ്മനി ഞങ്ങൾ പ്രോഗ്രാമായിട്ട് ചെല്ലാൻ പോവുകയാണ്. അപ്പൊ അതിന് മാസങ്ങൾക്ക് മുമ്പേ എന്റെ കൂട്ടുകാരൻ ജോൺസൺ അങ്ങനെ വിളിച്ചു പറഞ്ഞു, എടാ ജർമ്മനിയിൽ നിങ്ങൾ വരുമ്പോ നീ ഹോട്ടലിൽ വന്ന് താമസിക്കരുത്, എന്റെ വീട്ടിൽ താമസിക്കാം. അത് ഞങ്ങൾ സ്കൂൾ തുടങ്ങി കോളേജ് വരെ ഒരുമിച്ച് ഓടിച്ച് ആൾക്കാരാ. അപ്പൊ ഞാൻ പറഞ്ഞു, എന്താ പിന്നെ പറയണേ, അവിടെ വന്നിട്ടുണ്ടെങ്കിൽ നീ അല്ലാതെ ഞാൻ മറ്റാരുടെ വീട്ടിലാ താമസിക്കണം. അപ്പൊ ജോൺസന് ഭയങ്കര സന്തോഷമായി. അങ്ങനെ ജർമ്മനിയിൽ ഞങ്ങൾ ഫ്ലൈറ്റ് ഇറങ്ങി. ആ സമയത്തോടങ്ങി ജോൺസൺ എന്റെ കൂടെ ഉണ്ട്. എനിക്ക് അവനൊരു കയ്യടി വാങ്ങിച്ചു തന്നു. കയ്യടി എന്ന് വെച്ചാൽ പ്രോഗ്രാം സമയത്ത് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുമല്ലോ, ആ സമയത്ത് പ്രസംഗിക്കാൻ വേണ്ടിട്ട് മൂന്നാലഞ്ച് വാചകങ്ങൾ അവൻ ജർമ്മനിയിൽ എനിക്ക് പറഞ്ഞു തന്നു. അത് വെച്ച് ഞാൻ സൈൻ ചെയ്തു ജർമ്മനി. പ്രസംഗിച്ച് ഞാൻ സൈൻ ചെയ്യുകയും ചെയ്തു. അപ്പൊ എനിക്ക് എന്റെ കൂട്ടുകാരന്റെ അഭിമാനം കൂടി. അങ്ങനെ ജോൺസൺ പറഞ്ഞു, ഞങ്ങൾ രണ്ടു ദിവസം കഴിഞ്ഞാൽ പോരും, ഒന്നീ പോവരുത്, ഒരു ദിവസം കൂടെ തങ്ങിയിട്ട് എന്റെ കൊച്ചിന്റെ മാമോദിവസമാണ് പള്ളിയിൽ, അപ്പൊ നീ അതിൽ പങ്കെടുക്കണം, കാരണം നിനക്ക് കുറച്ച് ആൾക്കാരെ കാണിക്കാനുണ്ട്. ഞാൻ പറഞ്ഞു എനിക്ക് പോയിട്ട് കാര്യം, കാരണം ലാസ്റ്റ് ഷോ അവിടെ, ഒരു ദിവസം താമസിച്ചു പോയാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല. അപ്പൊ ജോൺസണിന് വേണ്ടിയിട്ട് ഞാൻ കൊച്ചിന്റെ മാമോദിവസം കൂടാൻ വേണ്ടി നിന്നു. അപ്പൊ ഞാൻ വിളിച്ചു, വീട്ടിലായിരിക്കും എന്ന് വിളിച്ചു. എനിക്കറിയില്ലായിരുന്നത്. അപ്പൊ പള്ളി പോകണം, പള്ളി ചെന്നപ്പോ നീ വാ അകത്തോട്ട് വരാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് ജർമ്മനി എന്ന് പറഞ്ഞുകൂടാ, ഞാനെ പള്ളി കയറിട്ട് എന്ത് ചെയ്യാനാണ് എനിക്ക്? അപ്പൊ ഒന്നുമില്ല, വെറുതെ പ്രാർത്ഥിച്ചാ മതി. എല്ലാവരും പ്രാർത്ഥിക്കുമ്പോ ക്രിസ്ത്യാനിക്ക് പ്രത്യേക പ്രാർത്ഥനയൊക്കെ, അതൊന്നും എനിക്കറിയില്ല. അപ്പൊ എടാ നീ, ഞാൻ കാണിക്കുന്ന അവരെ കാണിച്ചു കഴിഞ്ഞിട്ട് എന്നെ തള്ളി കയറ്റി പള്ളി നിർത്തി പുള്ളി. ഞാൻ നിന്നു, പക്ഷെ നിന്നപ്പോ അപ്പുറത്തായിരുന്നു ജോൺസൺ, ഞാൻ ഈ റോയിലായിരുന്നു.
സ്ഥലമില്ലാത്ത എന്റെ പേരില് സ്ഥലം ഇങ്ങനെ ഞാൻ ജോൺസൺ നോക്കും, ജോൺസൺ കാണിക്കാൻ ഞാൻ കാണിക്കും, ഇരിക്കുന്ന സ്ഥലത്ത് ഇരിക്കും, ചുണ്ടിട്ട് നടക്കും. അങ്ങനെ പ്രാർത്ഥന കഴിഞ്ഞപ്പോ അച്ഛൻ അവിടുന്ന് ജർമ്മൻ ഭാഷയിൽ എന്തോ പറഞ്ഞു. അങ്ങനെ ജോൺസൺ എഴുന്നേറ്റ് അങ്ങോട്ട് ചെന്നു, ജോൺസന്റെ ഒപ്പം ഞാനും അങ്ങോട്ട് എഴുന്നേറ്റ് തന്നു. അപ്പൊ ആ ഹാളിലുള്ള ആൾക്കാർ മുഴുവൻ കിടന്ന് ചിരിയാണ്. ചിരിയുന്ന മലയാളികൾ ഇരുന്നിരിക്കുന്നുണ്ട്, ജർമ്മൻകാർ ഇരുന്നിരിക്കുന്നു. എനിക്ക് ആകെ പ്രശ്നം, ജർമ്മൻകാരൊന്നും എന്റെ സിനിമ കണ്ടു കാണുന്നതായാലും. അപ്പൊ ജർമ്മൻകാര് ചിരി, നാട്ടുകാര്, നമ്മുടെ മലയാളികൾ ചിരി. ജോൺസൺ നീ എന്ത് പണിയാണ് കാണിച്ചത്, നീ അവിടെ ഇരിക്കുന്ന, ഞാൻ അവിടെ പോയിരുന്നു. അപ്പൊ ഈ മാമദിവസം തുടങ്ങിക്കഴിഞ്ഞപ്പോ ഞാൻ നീ എന്തിനാണ് ചൂടായത്, അച്ഛൻ പറഞ്ഞ എന്താ അറിയുമോ, ഈ മാമു ദിവസം മുക്കാനുള്ള കൊച്ചിന്റെ അച്ഛനോട് വരാൻ പറഞ്ഞപ്പാ രണ്ടച്ഛന്മാര് കയറിയൊരാളെ നമ്മൾ ഇമിറ്റേറ്റ് ചെയ്യാൻ നിൽക്കരുത്, പ്രത്യേകിച്ച് ജർമ്മനി പോകുമ്പോ. നീ പോയിട്ടില്ലല്ലോ, പോകുമ്പോ ഇങ്ങനെയുള്ള സംഭവത്തിൽ ചാടാതെ സൂക്ഷിക്കണം, മനസ്സിലായല്ലോ. ചെളിമേട്ടാ, അത് പോട്ടെ, നമ്മള് കേക്കിൽ നിന്ന് തുടങ്ങിയതാ. അതെ, പക്ഷെ വേറൊരു അബദ്ധം കൂടി പറ്റിക്കണല്ലോ. എന്താണ്? സ്വന്തം കേരളത്തിൽ ചാണകം കഴിച്ചു അല്ലേ? കള്ളം പറയാണ്, ആൾക്കാര് കാണുന്നാട്ടോ. കഴിച്ചില്ല, ഞാൻ കാണിക്കും കേട്ടോ. വരൂ. ആ വീടുകളാ, അതിന്റെ പ്രകാശത്തിൽ എന്റെ മുഖം തിരിച്ചറിയും. എന്റെ മുഖം തിരിച്ചറിയണി പന്തം കത്തിക്കേണ്ടി വരും. അപ്പൊ എന്റെ താടി കരിയില്ലേ? എന്തിനാ ഇത്രയും കവച്ചു വെക്കണത്? ഒച്ചുണ്ടാക്കല്ലേ. എന്നെ ഒഴിവാക്കിയിട്ടുള്ള ഇവന്മാരുടെ പരിപാടി എന്താണെന്ന് അറിയണം. മാധവൻ നായർ എങ്ങാൻ ഭഗീരഥൻ പിള്ളിയുടെ മുമ്പിൽ ചെന്ന് പെട്ട വിലക്കുറപ്പ, ആ ജീവനാന്ത വിലക്കുറപ്പ. ഇല്ല, ഞാൻ അനുവദിക്കില്ല. ഈ മുകുന്ദനൊന്നും അനുവദിക്കില്ല. ഏ മാധവൻ നായർ, എന്തിലോ വീണു, മധുരമില്ലാത്ത പായസം പോലെ. അത് ഒറിജിനൽ ചാണകം തന്നെയാണ് അല്ലേ? ഞാൻ രണ്ടു പ്രാവശ്യം ചാണകം കൂടി ചാടിയിട്ടുണ്ട്, രണ്ടും ഒറിജിനൽ ആയിരുന്നു. ആദ്യം അഞ്ചര കല്യാണമെന്നൊരു പടം, അത് ഞാൻ സിനിമയിൽ വന്ന സമയത്താണ്. ഒരു ടേബിൾ കാർഡ്, ഒരു മോട്ടാവായിട്ട് ടേബിൾ കാർഡ് മോട്ടിച്ച് ഓടി അത് വീഴുന്നത് ചാണകക്കുഴിയിലാണ്. അപ്പൊ ഞാൻ മിക്ക സിനിമാടന്മാരാണല്ലോ, ചാണകക്കുഴി കളറൊക്കെ ആയിരിക്കും. എന്നിട്ട് ചേരാനെല്ലാം ഒരു ഇല്ലത്തായിരുന്നു. ഏതാണ്ട് 3 വർഷം ഇട്ടിട്ട് കോരാത്തൊരു ചാണകക്കുഴിയിൽ വെള്ളമൊക്കെ അടിച്ചിട്ട് അതിനാണ് ഞാൻ ചാർത്ത വന്നത്. ഞാൻ വിചാരിച്ചു മറ്റേ കളറായിക്കൊന്നൊക്കെയാണ്, പക്ഷെ അവര് ലാഭിക്കാൻ വേണ്ടിയിട്ട് അവര് ചാണകക്കുഴി തന്നെ റെഡിയാക്കി എടുത്തിട്ട് ഞാൻ ഫുള്ള് മുങ്ങിപ്പോണ്ടത്. അത് റേഡിയോ ആയിട്ടാണ് മുങ്ങിപ്പോകുന്നത്. എനിക്ക് എത്ര ശ്രമിച്ചിട്ടും റേഡിയോ താത്തിയിട്ട് എനിക്ക് മുങ്ങാൻ പറ്റുന്നില്ല. റേഡിയോ ഞാൻ താത്തും, റേഡിയോ പൊന്തി വരും. അപ്പൊ ചാണകത്തിന്റെ ഗ്യാസിന്റെ ശക്തിയാ. അത് കഴിഞ്ഞ് വർഷങ്ങൾക്ക് ശേഷമാണ് മീശ മാധവൻ സിനിമ. അപ്പോഴൊക്കെ ഞാനൊരു സ്റ്റാർ എന്ന രീതിയിൽ വളരെ പോപ്പുലറായി. അപ്പൊ ലാൽജോസ് അറിയ കഥ, ഞാൻ ഒറിജിനൽ ചാണകക്കുഴിയിൽ വീണ കഥ അറിയാം. അപ്പൊ ലാലു പക്ഷെ കളറൊക്കെ എല്ലാം റെഡിയാക്കി, പച്ചിലകൾ അരച്ച് ആ കിണറ്റിലൊക്കെ റെഡിയാക്കിയിട്ട് അന്ന് എനിക്ക് പോകാൻ പറ്റിയില്ല. എനിക്ക് ഷൂട്ടിങ്ങിന്റെ തിരക്കായിട്ട് ഇല്ല. അന്ന് എനിക്ക് മീശ മാധവൻ ലൊക്കേഷൻ നൈറ്റ് എത്താൻ പറ്റിയില്ല. ഞാൻ വേറെ സ്ഥലത്തോടെ ചെന്നപ്പോ കളറൊക്കെ കൂട്ടി തൽക്കാലം കിട്ടി കളർ. അന്ന് സെറ്റപ്പായിരുന്നു. ഞാൻ ചെന്നതിന്റെ പേരിൽ എടുത്തു വിടാൻ, എന്റെ ഒരു തിരക്കിന്റെ പേരിൽ എടുത്തു വിടാൻ വേണ്ടിയിട്ട് ഇവര് അത്യാവശ്യം കളറൊക്കെ കൂടി ഞാൻ ചാടി. ഒരു പ്രാവശ്യം ചാടി കഴിഞ്ഞപ്പോ ഈ വെള്ളം പൊന്തുമ്പോ ട്രാൻസ്പെറൻസി അറിയാത് ചാണകമല്ലാന്ന്. ഒരു രക്ഷയില്ല, എനിക്ക് വേറെ ഡേറ്റ് ഇല്ല കൊടുക്കാൻ. അങ്ങനെ ഞാൻ ലാലിനോട് പറഞ്ഞു, ലാലു ഇവിടെ ചാണകം ഒറിജിനൽ ചാണകം കിട്ടുമെന്ന് നോക്ക്. ഞാൻ എന്റെ വിധി അതാണ്, ഈ ചാണകക്കുഴി തന്നെ വീഴാനുള്ളതാണ്. ഇനി നിങ്ങൾ എത്ര ശ്രമിച്ചാലും വിധിയെ മാറ്റാൻ പറ്റൂല. പറഞ്ഞില്ല അപ്പോഴേക്കും ഒരു 3 കൊല്ലത്തെ ചാണകം ആൾക്കാർ ചുമടവിടെ കൊണ്ടുവന്നിട്ട് അത് കലക്കി അതിന് വീണ ഒറിജിനലായിട്ടുള്ള ചാണകം കൊണ്ടു വയലക്കിടാൻ വേറെ സാറ് നിന്നവർ അല്ലാണ്ട് അത്. അപ്പൊ ചെല്ലേണ്ടവൻ എവിടെ ചെന്നാലും വിധി എന്ന് പറയുന്നത് വിട്ടുപോകില്ല മോളെ. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് സ്റ്റാറായിട്ട് നിന്ന സമയത്തുള്ള സംഭവം. അപ്പൊ ഓക്കെ, ചാണകത്തിന്റെ ഓർമ്മകൾ വീണ്ടും എന്നെ ഓർമ്മിപ്പിച്ചത് വളരെ സന്തോഷം. ഇവിടെ ചാണകം ഒന്നും ഇല്ല കേട്ടോ, ഇവിടെ കുറെ പ്രോഗ്രാംസുകൾ നിറഞ്ഞു നിൽക്കുകയാണ്. റെഡി അല്ലേ? നീ ഉണ്ടല്ലോ, നീ ഉണ്ടല്ലോ. ഇനി വരുന്നത് ഒരു കിടിലൻ ബാൻഡ് പെർഫോമൻസ് ആണ്. നമുക്ക് വെൽക്കം ചെയ്യാം മ്യൂസിക് ബാൻഡ് കനൽ.
அச்சுதன் கொச்சு மூகி வரும் தேவகீதன் கொச்சு கிருஷ்ணன் உன்னை பிறந்தே அச்சுதன் கொச்சு மூகி வர்ணன் தேவகீதன் கொச்சு கிருஷ்ணன் உன்னை பிறந்தே பூ கொண்டு தராமே ஜீதம் வருத்தான் குஞ்சினை இங்கோட்டு தந்தாரும் பூ கொண்டு தராமே ஜீதம் வருத்தான் குஞ்சினை இங்கோட்டு தந்தாரும் குறிக்கு நடு சிந்தோரம் தொட்டு அஞ்சனத்தால் கண்ணு மெழுதி சந்தன குறிக்கு நடுவி சிந்தூரம் தொட்டு அஞ்சனத்தால் கண்ணு மெழுதி பம்பரங்களும் பகல் விளக்காய் பகவான் ஒரு பாதிரி நாரங்கா பம்பையோடொரு பம்பரங்களும் பகல் விளக்காய் பகவான் ஒரு பாதிரி நாரங்கா கிருஷ்ணா கார்முகில் வர்ணா நந்தனாமூ குந்த பாகிமா ஆரோ ஆரி ஆரி.
വരക്കപ്പുറം നിന്നുകളി തകർത്തേ ഒരു വര വരച്ചേ വരക്കപ്പുറം നിന്നുകളി തകർത്തേ പയമറി മാനേ ചാടിക്കളി മാനേ തകർത്തേ പയമറി മാനേ തകർത്തേ ഓടിക്കളിക്കുന്നേ മാൻ ചാടിക്കളിക്കുന്നേ തകർത്തേ ഏറി മയിലാടു മയിലാട് കുടിയാട്ടം കണ്ടിട്ട് മയിലാടു മയിലാട് ഏറി മയിലാടു മയിലാട് കുടിയാട്ടം കണ്ടിട്ട് മയിലാടു മയിലാട് മലകേറി മയിലാടു മയിലാടേ മെയ്യാട്ടം കണ്ടിട്ട് മയിലാടു മയിലാട് രണ്ടാം മലകേറി മയിലാടു മയിലാട് മെയ്യാട്ടം കണ്ടിട്ട് മയിലാടു മയിലാട് മൂന്നാം മലകേറി മയിലാടു മയിലാടേ അരയാട്ടം കണ്ടിട്ട് മയിലാടു മയിലാട് മൂന്നാം മലകേറി മയിലാടു മയിലാട് അരയാട്ടം കണ്ടിട്ട് മയിലാടു മയിലാട് ആടു മയിലാടു മയിലാടു മയിലാട് ാണ് എനിക്ക് ഇഷ്ടം നല്ല കോസ്റ്റ്യൂം കേൾക്കാൻ ഇഷ്ടമാണ് ഇഷ്ടമാണ് ഓക്കെ അപ്പൊ ഞാൻ വിളിച്ചത് തെറ്റില്ലല്ലോ പക്ഷെ നല്ല പെർഫോമൻസ് ആയിരുന്നു ഞങ്ങൾ മാക്സിമം ആസ്വദിച്ചു തെളിയേണ്ടാ അല്ല ബ്ലാക്ക് ടീം എന്ത് ഉദ്ദേശിച്ച് വിളിച്ചാണ് റേസിസം പോലെ എന്താ അത് ബ്ലാക്ക് ടീം എന്ന് വെച്ചാൽ ഒരു ബ്ലാക്ക് ഉണ്ടെങ്കിലും ഇതൊക്കെ ബ്ലാക്ക് കോസ്റ്റ്യൂം അല്ലേ താഴോട്ട് നോക്കൂ അങ്ങോട്ട് ഞാൻ നോക്കിയില്ലല്ലോ ഞാൻ മുമ്പടിയാ നോക്കിയേ അപ്പൊ എപ്പോഴും നമ്മള് മുകളിലോട്ട് തുറന്നു നോക്കിയാ പോരാ താഴേക്ക് നോക്കാം പിന്നെ കൊല്ലാനായിട്ട് വന്നിരിക്കുക അല്ലേ അവർക്ക് ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല ഞാൻ വിളിച്ചത് തീർച്ചയായിട്ടും അവർക്ക് ഇഷ്ടപ്പെട്ടു എനിക്ക് ഇഷ്ടപ്പെട്ടില്ല അമേരിക്കയിലാണെങ്കിൽ ജയിലില്ല ഇപ്പൊ അറിയാമോ ഉള്ള കാര്യം കൊണ്ട് അഭിമാനിക്കുകയും ചെയ്യുന്ന ആൾക്കാരാണ് നിങ്ങൾ സീരിയസ് ആയിട്ട് ഞാൻ പറഞ്ഞത് അവര് സെന്റിമെന്റ്സ് വർക്കൗട്ട് ചെയ്യാൻ തുടങ്ങി ഞാൻ പിന്നെ വെളുത്തിട്ടാ തമാശ പറഞ്ഞാടോ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു കോമ്പിനേഷനിൽ നാടൻ പാട്ട് കേൾക്കുന്നത് അവിടെ നാടൻ പാട്ട് ഫോറിൻ ബാക്ക്ഗ്രൗണ്ട് നാടൻ പാട്ട് ഫോറിൻ ബാക്ക്ഗ്രൗണ്ട് അപ്പൊ കാലാനുവർത്തിയായിട്ടുള്ള മാറ്റങ്ങൾ എല്ലാ കലകളിലും അപ്ലൈ ചെയ്യണം സാധാരണ പല കലകളും ഇവിടെ നിന്ന് നശിഞ്ഞു പോകാനുള്ള കാരണം അത് തന്നെയാണ് കാലാനുസൃതമായിട്ടുള്ള മാറ്റങ്ങൾ അതിൽ വരുത്തുന്നില്ല ഒരു വലിയ ശ്രമമാണ് നിങ്ങൾ നടത്തിയത് ഒരുപാട് പ്രോഗ്രാം ഒരുപാട് ഫേമൊക്കെ ആവാനായിട്ട് ഈശ്വരൻ നിങ്ങൾ അനുഗ്രഹിക്കട്ടെ ഓൾ ദി ബെസ്റ്റ് ബാനർജിയാണ് തന്നെയാണ് ഇപ്പം സോഷ്യൽ മീഡിയയിൽ കൂടെ ഒക്കെ ഒരുപാട് പ്രശസ്തി എന്ന് പറയുന്ന പാട്ടും താരക പണ്ണാളൊക്കെ പാടിയ ആളാണിത് സോറി കേട്ടോ ഞാൻ നിങ്ങളുടെ ഫാനാണ് പക്ഷേ ഞാൻ പാട്ട് കേട്ടിട്ടുള്ളൂ എനിക്ക് ഫുൾ അറിയാവുന്ന പാട്ടാണ് കൊച്ചി കാര്യത്തിൽ കൊച്ചു പെണ്ണ് നിനക്ക് എത്താറമാരന്മാരുള്ള ൊച്ചേക്കാരത്തി കൊച്ചു പെണ്ണെ നിനക്കെത്തറ മാരം മറുള്ളതടി കൊച്ചേക്കാരത്തി കൊച്ചു പെണ്ണെ നിനക്കെത്തറ മാരം മറുള്ളതടി കെട്ടിയ മാരനെ കൂടാതെ ഇന്നെനിക്കൊപ്പതു മാരം മറുള്ളതടി കെട്ടിയ മാരനെ കൂടാതെ ഇന്നെനിക്കൊപ്പതു മാരം മറുള്ളതടി ഒന്നു കറുത്തതും ഒന്നു വെളുത്തതും ഒന്നൊരു കൊച്ചെരിപ്പല്ലനാണേ ഒന്നിൻ്റെ മീശയുണ്ട് ഒന്നിൻ്റെ മീശയിൽ ഒന്നിൻ്റെ മീശ കുരുത്തിറങ്ങി ഒന്നിൻ്റെ
മീശയിലോ നിന്നു മീശയിലോ നിന്നു മീശ കുറുത്തിറങ്ങി ഒന്നിൻ്റെ തിരുകോപമുണ്ടെങ്കിലും എന്നോട് കൂടുമ്പോ പൂച്ച പോലെ ഒന്നിൻ്റെ തിരുകോപമുണ്ടെങ്കിൽ എന്നോട് കൂടുമ്പോ പൂച്ച പോലെ ഒന്നിൻ്റെ തിരുമുഖത്തു ചുണ്ടിയുണ്ടെങ്കിലും കൊണ്ടൊരു കുപ്പിവള ഒന്നിൻ്റെ തിരുമുഖത്തു ചുണ്ടിയുണ്ടെങ്കിലും കൊണ്ടൊരു കുപ്പിവള തകതി തകത്തിൽ തകതെയ്യം താരും തകതി തകത്തിൽ തകതെയ്യം താരാ ബാനർജി ബാനർജി ലൈനിൽ തെറ്റുണ്ടല്ലോ ബാനർജി ആശരി ബാനർജി എഴുതി ബാനർജി പാടിയാണെങ്കിലും തെറ്റുണ്ട് ഒന്നു കറുത്തതും ഒന്നു വെളുത്തതും ഒന്നൊരു കൊച്ചരി പല്ലനാണ് അല്ല ഒന്നു കറുത്തതും ഒന്നു വെളുത്തതും ഒന്നു കരിവീട്ടി കാതൽ നിറം പിന്നെ ലാസ്റ്റ് ഞാൻ പറഞ്ഞുണ്ട് ആ പൂച്ച പോലെ എന്ന് പറഞ്ഞാൽ ഒന്നിനൊരു ഇത്തിരി കോപമുണ്ടെങ്കിലും എന്നോട് കൂടുമ്പോ പൂച്ച പോലെ അല്ല ബാനർജിന്റെ പാടിയാണ് നിന്നൊരിത്തിരി കോപമുണ്ടെങ്കിലും എന്നോട് കൂടുമ്പോ പൂന പോലെ അതാണ് ഞാൻ പഠിച്ചത് പക്ഷെ ഞാനത് കേട്ടുപഠിച്ചു ബാനർജി തെറ്റിച്ചു എന്നോട് കൂടുമ്പോ പൂച്ച പോലെ എന്നാക്കി പറഞ്ഞു അപ്പൊ ഓക്കെ ഞാൻ എനിക്ക് അറിയാം എന്ന് നിങ്ങൾ അറിയിക്കാൻ വേണ്ടിയാണ് മാത്രം ഞാൻ പറഞ്ഞാണ് ഓപ്പ ഓക്കെ സന്തോഷം ഇനി ഉത്സവം സൂപ്പർ സ്റ്റാറിന്റെ വേദിയിൽ ഒരു കോംബോ പെർഫോമൻസ് അതിനായിട്ട് വെൽക്കം ചെയ്യാം ബാബുരാജ് ഷെർണൂർ ആൻഡ് കലേഷ് എന്റെ ഫസ്റ്റത്തെ പ്രോഗ്രാം എന്ന് പറയുന്നത് കോമഡി ഉത്സവമാണ് അതിനുശേഷം ഉത്സവം സൂപ്പർ സ്റ്റാറിൽ വിളിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട് എന്റെ വീട്ടുകാരുടെയും എന്റെ ഫ്രണ്ട്സിന്റെയും വളരെയധികം സപ്പോർട്ട് കൊണ്ടാണ് ഞാൻ ഇന്ന് ഈ നിലയിൽ നിൽക്കുന്നത് ഞാൻ കോമഡി ഉത്സവത്തിൽ എത്തിയത് ജോലി സ്ഥലത്ത് ശ്രമവേളയിൽ ഒരു ഗാനം പാടിയത് കൊണ്ടാണ് അത് സോഷ്യൽ മീഡിയയിലൂടെ വൈറലാവുകയും ഇപ്പോൾ ഞാൻ ഉത്സവം സൂപ്പർ സ്റ്റാർ എന്ന ഒരു വലിയ വേദിയിൽ എത്തിയിരിക്കുകയാണ് ജനാർദ്ദൻ സാറ് അതുപോലെ തന്നെ പ്രഭാകറിന്റെ ശബ്ദം കാലകേനായിട്ട് അവതരിപ്പിച്ച അദ്ദേഹത്തിന്റെ ശബ്ദം പിന്നെ ബിജു മേനോജാന്റെ ശബ്ദം ഇവിടെ മനോജ് അജയ് ഇന്ദ്രജിത്ത് പ്രകാശ് രാജ് സിദ്ധി ഓക്കെ അപ്പൊ റെഡി അല്ലേ റെഡി അപ്പൊ ചേട്ടൻ തന്നെ ഫസ്റ്റ് തുടങ്ങിക്കോളും ആദ്യമായിട്ട് ജനാനന്ദ് സാറിന്റെ ശബ്ദം കാളിയാർ പത്രോസ് വൈദ്യൻ രാജു തപസ്വായുപന്റെ സഖാവ് വൈദ്യത്തെ കർത്താവ് തമ്പുരാൻ പറഞ്ഞു ശ്രമിക്കുന്ന ഈ സമയത്ത് നീ മറ്റുള്ളവരെ വിളിച്ചുണർത്താൻ ശ്രമിക്കരുത് അഥവാ ഈ ലോകത്തിന്റെ ഉടർന്നെഴുതിട്ട് വന്നാലും ഈ കാളിയാർ പത്രോസ് വൈദ്യത്തിന് തുറക്കും കേട്ടില്ലേ എന്റെ ചങ്ങാതി പറഞ്ഞിട്ട് പോയിന്ന് കേട്ടില്ലേ എന്റെ മോള് അവന് വേണ്ടെന്ന് ഇപ്പൊ പന്തയത്തിൽ ഞാൻ ജയിച്ചു ഇനി ഞാൻ പറയുന്നത് നീ അനുസരിക്കണം നിന്റെ മോളെ എന്റെ ചങ്ങാതിക്ക് നൽകണം ചങ്ങ് പറിച്ച് തരാന്ന് പറഞ്ഞാലും നീ അത് തരുമല്ലടാ പന്നി പാണ്ടവും കീറി പള്ളയം പുറത്താടി ആശുപത്രിയില എന്നാ ഞാനങ്ങോട്ട് മനോജ് അനന്തഭദ്ര എന്ന സിനിമയിലെ ശബ്ദം കൊള്ള നിന്റെ കണ്ണിന്റെ കാഴ്ച ഞാൻ എടുത്തിട്ടും അംഗബലങ്ങളും ആയുധങ്ങളും പിഴക്കാത്ത കളരിക്കൽ ചെമ്പ എന്താണ് നിനക്ക് വേണ്ടത് ഞാൻ വെറും ഒരു ബ്രഹ്മചാരി നിന്നെപ്പോലെ അഭ്യാസങ്ങളും മാമുറകളും എനിക്കറിയില്ല എൻ്റെ കയ്യിൽ ആയുധങ്ങളുമില്ല എന്നെ വെറുതെ വിട്ടൂടെ അധികം കളിക്കണ്ട നീ ഗൗവില് കുട്ടിയാണ് നാട്ടുകാർ വന്ന് തപ്പിട്ട് പോകും പറഞ്ഞില്ലെന്നോട്ടാ ഇതൊന്ന് ബോഡിയാണെന്റെ കണ്ടിട്ട് കൂതിയായിട്ട് പള്ളിയ അയ്യേ റേഡിയേറ്റർ ചൂടായിട്ട് കിടക്കണേ ഞാൻ പോയി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വരാം ആ പെണ്ണിന്റെ താന്തട കൈ ഉണ്ടടാ ദേ ദീ വലിപ്പുണ്ട് നീ ഒന്ന് കിട്ടിക്കഴിഞ്ഞാൽ 4 മാസം തൂങ്ങമാട്ടെ ഇന്ദ്രജിത്ത് മോന് ആരുടെ മോൻ ഇത് പടുമുളയും തൻ തല്ലിക്കുന്നോണ്ട് വിത്ത എന്നോട് വലിയ ലോകൊന്നും കേട്ടണ്ട തനിക്കറിയാവോ
അപ്പനില്ലാണ്ടായപ്പോൾ നിങ്ങൾ മുഴു പട്ടിണിയിലായി. അത് സഹിക്ക വയ്യാതായപ്പോൾ അമ്മ ഒരു വരുത്തൻ്റെ കൂടെ പൊറുതിക്ക് പോയി. കുമാരനെ തുറവിട്ട് പോയില്ല. വെള്ളത്തേന്ന് മീമാരെയും തമ്മിത്തല്ലിയും കുമാരനങ്ങ് വളർന്ന്. എന്തിനാണെന്നറിയാ, തൻ്റെ മുന്നിലിങ്ങനെ വന്ന് നിൽക്കാൻ. അടുത്തായിട്ട് ബാഹുബലിയിലെ കാളകന്റെ വോയിസ് ആണ്. പ്രഭാകർ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹത്തിന്റെ ശബ്ദമാണ് എനിക്കിരിക്കുന്നത്. എനക്കെന്ത് ഉലകത്തിലെ പിടിക്കുന്ന രണ്ടേ രണ്ട് വിഷയം, ഒന്ന് കൊള്ളത്ത് പിടിക്കും, കൊള്ളത്ത് താ പിടിക്കും. എങ്ങട്ടെന്ന് പത്തില തങ്കത്തെടുത്തിട്ട് പോ, തിരുപ്പി വാങ്ങിക്കുവേ. എങ്ങനത്തെ ഒരു കോടി രൂപ എടുത്തിട്ട് പോ, തിരുപ്പി സമ്പാദിച്ചിടുവേ. ആണെ ചെല്ലത്തെടുത്തിട്ട് പോണ എപ്പറോ അവിടെ പൊട്ടി എക്കച്ചടക്കടച്ചോ. എല്ലാം നന്നായിരുന്നു, പക്ഷെ എനിക്ക് അത് ഇഷ്ടപ്പെട്ടു. നല്ല പെർഫോമൻസ് ആയിരുന്നു. ഇപ്പോഴും ഒരു ടെൻഷൻ ഉണ്ടല്ലോ. ഓക്കേ സലീം ഏട്ടാ, പറയൂ. ബാബുരാജ്, കലേഷ് രണ്ടുപേരും നല്ല പെർഫോമൻസ് ആയിരുന്നു. പ്രത്യേകിച്ച് കാലകേയൻ, ജനാർദ്ദനൻ ചേട്ടൻ, ഇവിടെ പ്രകാശ് രാജ് അല്ലേ, ആ എല്ലാരും നിങ്ങളുടെ സംഭവങ്ങൾ മുഴുവനും നന്നായിരുന്നു. പറയൂ, പുതിയ പ്രോഗ്രാംസുകൾ? പ്രോഗ്രാംസ് ഇങ്ങനെ പുറത്തായിരുന്നു. ഞാനിപ്പോ അല്ല വിദേശത്തായിരുന്നു. എവിടെയൊക്കെ പോയി? വിദേശത്ത്? ഞാൻ അർമേനിയയിലായിരുന്നു. അർമേനിയ പ്രോഗ്രാമിന് പോയതാണ്? അല്ലല്ല, ഞാനവിടെ വർക്ക് ചെയ്യണം. വർക്ക് ചെയ്യണം. ഓക്കെ ഓക്കെ. അതിനുശേഷം ഇപ്പോ ലീവിന് വന്നു കഴിഞ്ഞപ്പോ മിഥില സാറിനൊക്കെ വിളിച്ച് കഴിഞ്ഞപ്പോ ആള് റെക്കമെൻഡ് ചെയ്തു. പിന്നെ ഇവിടെ നാട്ടിലായാലും ഒരുപാട് പേര് തിരിച്ചറിയുന്നുണ്ട്. പിന്നെ എന്നെ ഒരു അസിസ്റ്റന്റ് ഡയറക്ടർ വിളിച്ചിട്ട് ജയറാമയുടെ ഒരു പടത്തില് ഒരു വില്ലൻ വേഷത്തിന്റെ ഒരു ചെറിയ പോർഷൻ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എങ്ങനെ വരുന്നൊന്നും അറിയില്ല. അപ്പോ അതെല്ലാം ഈ ഒരു വേദിയിൽ നിന്നൊക്കെ കിട്ടിയ ഒരു ദൈവാനുഗ്രഹമാണ്. അങ്ങോട്ട് പോകുന്നില്ല, തിരിച്ചു പോകണം. അതാണ് വിശേഷങ്ങൾ. അതാണ് വിശേഷം. ഓക്കെ, ഇവിടെ നല്ല വിശേഷം. പ്രോഗ്രാമുകളൊക്കെ ഉണ്ട്. അവിടെ ഉത്സവത്തിൽ വന്നതിന് ശേഷം നല്ല മാറ്റങ്ങളുണ്ട്. പിന്നെ ഒരുപാട് പേര് തിരിച്ചറിയുന്നുണ്ട്. നാട്ടിലായിട്ടൊക്കെ ഒരു 9 ആദരവുകൾ കിട്ടി. പിന്നെ പഠിച്ച സ്കൂളിനെല്ലാം അതിഥിയായിട്ടൊക്കെ വിളിച്ചു, രണ്ട് ഉദ്ഘാടനമൊക്കെ ചെയ്തു. അപ്പം വലിയൊരു സന്തോഷം അതിൽ വന്നതുകൊണ്ട് മാത്രമാണ്. അതാണ് വിശേഷങ്ങൾ. ഇനിയും കുറേ ഉദ്ഘാടനങ്ങൾ. നമുക്കൊന്നും ഉദ്ഘാടനങ്ങളും ഇല്ലാതായി പോയത്. അപ്പൊ രണ്ടുപേരുടെ ഓട്ടോഗ്രാഫും കൂടെ വേണം. കാർട്ടൂണുകളും കാരിക്കേച്ചറുകളും വരച്ചുകൊണ്ട് പ്രശസ്തനായ ഒരു കലാകാരനാണ് ഇനി ഉത്സവം സൂപ്പർ സ്റ്റാറിന്റെ വേദിയിലെത്തുന്നത്. നമുക്ക് വെൽക്കം ചെയ്യാം ഷാജി പത്തനംതിട്ട. കഴിഞ്ഞ 25 കാർട്ടൂണിസ്റ്റായിട്ട് പ്രവർത്തിക്കുന്നെങ്കിലും ഫ്ലവേഴ്സിന്റെ കോമഡി ഉത്സവത്തിൽ വന്നതിന് ശേഷമാണ് ആളുകൾ എന്നെ തിരിച്ചറിഞ്ഞു തുടങ്ങിയത്. ഇപ്പോൾ ഉത്സവം സൂപ്പർ സ്റ്റാറിലും എത്തി. നന്ദി ഫ്ലവേഴ്സ്. എന്താ സ്പെഷ്യൽ? നമുക്ക് പേരിന്റെ ആദ്യ അക്ഷരം ഉപയോഗിച്ചുകൊണ്ട് ചില രാഷ്ട്രീയ നേതാക്കളെ വരയ്ക്കുക എന്നുള്ളതാണ്. പേരിന്റെ ആദ്യ അക്ഷരോ? അതെ അതെ. കരുനാരനാണ് കാ വരച്ചിട്ട് അല്ലേ, കാ കൊണ്ട് കരുനാരൻ സാറിന്. അതെ, ആദ്യം ആ വെച്ച് അച്യുതാനന്ദൻ. അതെ. ഉമ്മൻചാണ്ടി.
തോമസ് ഐസക് അദ്ദേഹത്തിന്റെ പേരിന്റെ ആദ്യക്ഷരമായ തോ ഉപയോഗിച്ചു വന്നു. നാല് പേരെ വരയ്ക്കുന്ന പരിപാടിയുണ്ട്. അത് ആദ്യം വി എസ് അച്യുതാനന്ദൻ, അതിൽ നിന്ന് വേറെ രണ്ടു മൂന്ന് പേര്. ചെറിയൊരു മാറ്റം വരുത്തുക. അദ്ദേഹത്തിന്റെ മകനെ വരയ്ക്കുന്നതിനും ഒരു ചെറിയ മാറ്റം മതി. ഈ ചിത്രം വി എസ് സുധീരനായിട്ട് മാറും. ഇ പി ജയരാജൻ ആക്കണമെങ്കിലും ചെറിയ മാറ്റമായി. എങ്ങനെ സാധിക്കുന്നു? ഭയങ്കര അതിശയായിട്ട് എനിക്ക് കണ്ടിട്ട്. സാ വെച്ചിട്ട് വരയ്ക്കാൻ പറ്റുമോ? സാ വെച്ച് സലീം കുമാർ ഇതിനുവേണ്ടി കുറെ പരിശ്രമിച്ചതിന് ശേഷമാണ് ഇവരെയൊക്കെ എങ്ങനെ വരയ്ക്കാൻ പറ്റുന്നതായിട്ട് കണ്ടുപിടിച്ചത്. അല്ലെങ്കിൽ അല്ലാതെ സലീമേട്ടനെ വരയ്ക്കാൻ പറ്റുമോ? അല്ലാതെ പറയും.
എന്താ ഞാൻ പറഞ്ഞത്, എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു കാരിക്കേച്ചർ വരക്കുന്ന അക്ഷരങ്ങളെ ഒരു മോർഫിംഗ് പോലെ ഒരു അക്ഷരം ആ അച്യുതാനന്ദനാവുന്നു, ഊ ഉമ്മൻചാണ്ടി ആവുന്നു, തോ ഐസക് തോമസ് ആവുന്നു, ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുന്ന. അപ്പം ഞാൻ എന്താ പറയേണ്ടതെന്ന് അറിയില്ല. എൻ്റെ ഒരുപാട് സുഹൃത്തുക്കൾ കാർട്ടൂണിസ്റ്റുകളാണ്. സുധീർനാഥ്, കാർട്ടൂൺ സുധീർനാഥ് അറിയോ? പിന്നെ തീർച്ചയായിട്ടും അറിയാം. അക്കാദമി, കാർട്ടൂൺ അക്കാദമിയുടെ ചെയർമാനാണ് അവൻ, അറിയാം. അങ്ങനെ അവൻ വഴിയായിട്ട് ഒട്ടുമിക്ക കാർട്ടൂണിസ്റ്റിനെ പരിചയമുണ്ട്. അപ്പോൾ ഷാജി പത്തനംതിട്ട പോലൊരു പ്രശസ്തനായ കാർട്ടൂണിസ്റ്റിന്റെ കാർട്ടൂൺ വരക്കുന്ന ലൈവിൽ കാണാൻ സാധിച്ചതിൽ ഞാൻ നന്ദി പറയുന്നു. ഉണ്ട്, പ്രോഗ്രാംസ് ഉണ്ട്, ലൈവായിട്ട് ഷോ ചെയ്യുന്നുണ്ട്. വരയുടെ ഷോ ആണ് ചെയ്യുന്നത്. ഇത് വരച്ചിട്ട് അടിയിൽ നിങ്ങൾ പേരെഴുതുമല്ലോ, പേരെഴുതും. പക്ഷെ ഈ പേര് ലോകത്തിൽ ഒരാൾക്കും വായിക്കാൻ പറ്റില്ല. എന്റെ ചെറുപ്പത്തിലൊക്കെ മനോരമ പത്രം നോക്കുമ്പോൾ യേശുദാസ് എന്നുള്ള പേര് ഞാൻ വർഷങ്ങൾ ഇത് ആരാണെന്നൊക്കെ നോക്കും, ഒറ്റപ്പെടുത്തം കണ്ടില്ല. മാതൃഭൂമി ആണെങ്കിൽ ബി എൻ കഫൂർ, കേരള കൗമുദി ആണെങ്കിൽ ഗോപികൃഷ്ണൻ, അതിന് പ്രത്യേക കോഴ്സ് വേണം. അതെന്താണ് ഇങ്ങനെ കാർട്ടൂൺസുകൾ പേര് മനസ്സിലാവാതെ ഇങ്ങനെ എഴുതുന്നത്? എന്താണ് ശരിയാകാതെ വന്നാലുള്ള പ്രശ്നങ്ങളിൽ നിന്ന് ഒഴിവാകാൻ വേണ്ടിയാണ് വരച്ചത്. ശരിയല്ലെങ്കിൽ ആളറിയരുത്. വെരി ഗുഡ്, വെരി ഗുഡ്. ഇനി ഉത്സവം സൂപ്പർ സ്റ്റാറിന്റെ വേദിയിൽ ഒരു കിടിലൻ ഗ്രൂപ്പ് പെർഫോമൻസ് ആയാലോ. ഞങ്ങൾ 123 എപ്പിസോഡ് കോമഡി ഉത്സവത്തിൽ അമ്മങ്കുളം എന്ന പരിപാടിയുമായിട്ടാണ് എൻ്റെ കുടുംബത്തോടൊപ്പം ഇവിടെ വന്നിരുന്നത്. ഈ പ്രാവശ്യം ഞങ്ങൾ വന്നിരിക്കുന്നത് ഫ്രണ്ട്സുകളായ ജോസ്, ബാബു ഫാമിലി, അവർ രണ്ട് ഫാമിലിയുമായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഞങ്ങൾ 50 65 വയസ്സിനിടയിലുള്ളവരാണ് ഈ പ്രോഗ്രാം ചെയ്തിരിക്കുന്നത്. Hey everybody, welcome one and all, man. I hope you're ready to shake, party and grind tonight. Hit it! Shake it!
ഒക്കെയാണ് എനിക്ക് അറിയേണ്ടത്. എത്ര വയസ്സായി നിങ്ങൾക്ക്? 64. അതെ, ഇന്നത്തെ ജനറേഷന് കൊടുക്കാൻ പറ്റിയ വലിയൊരു ഗിഫ്റ്റാണ് നിങ്ങൾ ഇവിടെ നിന്ന് കൊടുത്തിരിക്കുന്നത്. നെട്ടിച്ചു. ഇനി ഇവിടെ ആര് വന്ന് ഈ ഫ്ലോറിൽ നെട്ടിച്ചാലും നിങ്ങളെ അങ്ങോട്ട് ഇതാക്കാൻ ആരുമില്ല. എന്ത് പെർഫോമൻസ് ആണ്! എവിടെ നിന്നാ നിങ്ങൾ വരുന്നേ? ഞങ്ങൾ തൃശൂർ ജില്ലയിലെ ആമ്പല്ലൂർ. സലീമേട്ട, അല്ല എനിക്ക് ആദ്യം തുടങ്ങിയപ്പോ തന്നെ മനസ്സിലായി ഇവര് ഭാര്യ ഭർത്താക്കന്മാരാണെന്നുള്ളത്. മിക്സിംഗ് വളരെ കുറവാ, അപ്പൊ തന്നെ ആലോചിച്ചത് ഭാര്യ ഭർത്താവായിരിക്കും. വേറെ പെണ്ണാണെങ്കിലല്ലേ കുറച്ച്. എന്നാലും ഒരു ഒരു വലിയ മെസ്സേജാണ് നിങ്ങൾ കൊടുത്തത്. ഇപ്പൊ ഡാൻസ് നിങ്ങളോ അതിഭീകരമായിട്ടൊക്കെ കളിച്ചു എന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷെ നിങ്ങൾ അത് 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 ചെയ്യാനുള്ള ഊർജം, അത് സമൂഹത്തിനൊരു വലിയൊരു മെസ്സേജാണ്. ഞാൻ ഈ പ്രായത്തിൽ തമ്മിൽ തല്ലുപിടിച്ച് വീട്ടിലിരിക്കുക അല്ലെങ്കിൽ പിണങ്ങി പിരിഞ്ഞ് ഇരിക്കേണ്ടൊക്കെ പ്രായത്ത് അത് മറ്റുള്ളവരെ പ്രോജ്വലിപ്പിക്കാൻ വേണ്ടിയിട്ട്, ഇതാണ് വീട്, ഇതാണ് കൂടുമ്പോൾ ഇമ്പം ഉണ്ടാകുന്നതാണ് കുടുംബം എന്നത് നിങ്ങൾ വീണ്ടും വീണ്ടും ഈ ഡാൻസിലൂടെ കേരളത്തിലെ ജനങ്ങൾക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയൊരു സന്ദേശമാണ്. ഇത് ആരുള്ളി തോന്നിയ ആശയമാണ്. എങ്ങനെ മകനാണ്? അതെ, നിങ്ങളെ പഠിപ്പിച്ചത് പുള്ളി തന്നെയാണ്. അതെ, ഞാൻ ആദ്യം വിചാരിച്ചേ മൂന്നാൾക്കാരിൽ നിന്ന് കളിക്കേണ്ടപ്പോ ഇത് തല്ലിപ്പൊളിയാക്കാനുള്ള പരിപാടിയാണോ എന്ന് ചോദിച്ചു. അങ്ങനെ ചിന്ത അങ്ങനെ എത്താറായിക്കുമ്പോഴാണ് ചേച്ചിമാരുടെ വരവും അവിടെ കളർഫുള്ളാക്കും. പിന്നെ ഞാൻ ഞെട്ടിപ്പോയി. മക്കളാണ് ഞങ്ങളെ പഠിപ്പിച്ചതെന്ന് പറഞ്ഞില്ല. കൂടുതൽ പേടിച്ചത് ഭാര്യമാരെയല്ല, മക്കളെ തന്നെയാണ്. നന്നായിട്ട് കളിച്ചില്ലെങ്കിൽ ഇങ്ങോട്ട് വരണ്ടെന്ന് പറഞ്ഞു വിട്ടേക്കണം. അവർക്ക് അഭിമാനത്തോടെ തലയുർത്തി പിടിച്ച് നടക്കാമല്ലോ. അപ്പൊ ഞങ്ങൾക്ക് ഒരു ഓട്ടോഗ്രാഫ് വേണം. പക്ഷെ ഇതിൽ ആരാണ് ഇത് സൈൻ ചെയ്യാൻ പോകുന്നത്? ക്യാപ്റ്റൻ ജയന്തി മോഹൻ. ഇതാണ് ക്യാപ്റ്റൻ. ഓക്കെ, ശരി. തൽക്കാലം നിങ്ങൾ ഒരു ചെറിയ വൈൻഡപ്പ് പറയാണ്. സൈനിങ് ഓഫ് ദിയ ആൻഡ് സലീമേട്ടൻ.